ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്നുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ പാഠഭാഗം മൊത്തം നമ്മൾ വായിച്ചതിന് ശേഷം അതിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉയരങ്ങളിലേക്കൊരു യാത്ര, ഒരു യാത്ര കൂടി. ഓക്കെ, പ്രിയമുള്ള മകനെ, ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ കയറിപ്പോന്നത് പഴനിയിൽ നിന്ന്, പഴനിയിലെത്തിയത് മധുരയിൽ നിന്നും, പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ഉദ്വേഗജനകമായിരുന്നു. അടുക്കടുക്കായി മലകൾ, മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളഞ്ഞു പുളഞ്ഞു ചുറ്റിക്കയറുന്ന മലമ്പാത, മലമ്പാതകൾക്ക് തൊട്ടു താഴെ ചെങ്കുത്തായ താഴ്വരകളും കൊല്ലികളും. ബസ്സിലാണ് യാത്ര. ഈ മലമുകളിലേക്ക് തീവണ്ടിയില്ല. ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആഫീസ് കൊടൈക്കനാൽ റോഡാണ്. അവിടെ നിന്നും 75 കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം. പടമൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. ബസ് ചുരം കയറി തുടങ്ങി. ഇരുഭാഗത്തും വളരുന്ന കാപ്പി ചെടികളും യൂക്കാലിപ്സ് മരങ്ങളും, ഇവയ്ക്കിടയിലൂടെ സ്ഫടികജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ, താഴെ മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാഭമായ നെൽപ്പാടങ്ങൾ, പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന കൂരകൾ, വിദൂര വീക്ഷണത്തിൽ കൂരിയാറ്റ കൂടുകൾ പോലെ അല്ലെങ്കിൽ ചിതൽപുറ്റുകൾ പോലെ, ഇഴഞ്ഞഴിഞ്ഞ ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി. ആകാശത്തേക്ക് ഉയരുകയാണെന്നും, ഒരു വിമാനയാത്ര കണക്കെ. ബസ്സിൽ കണ്ണാടി പലകയുള്ള ജനലരികെയാണ് ഞാനിരിക്കുന്നത്. അതുകൊണ്ട് റോഡും റോഡരികും താഴ്വരകളും കൊല്ലികളും അനായാസമായി കാണാം. തുടക്കത്തിൽ സുന്ദരമെന്ന് തോന്നിയെങ്കിലും ഡ്രൈവറുടെ ശ്രദ്ധ നൂലിട പിഴച്ചാൽ പൊടി പോലും അവശേഷിക്കാതെ അഗാധയിൽ വീണു ചാവേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് കിടുകിടുത്തു. ഭയം എന്നെ നിശേഷം കീഴടക്കി. യാത്രക്കാരിൽ പലരും നേരം പോക്ക് പറയുകയും കുടുംബകാര്യം ചർച്ച ചെയ്യുകയുമാണ്. മലമുകളിലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് പോകുന്ന കൂലിക്കാരാണ് അവർ. വാതോരാതെ സംസാരിക്കുകയും മുറുക്കി ചുവപ്പിച്ച തൊണ്ണുകൾ കാട്ടി കുളിരച്ചിരിക്കുകയും ചെയ്യുന്നു. അകലെയെങ്ങോ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകിത്താഴുന്ന നീരൊഴുക്കിൻ്റെ മധുരമധുരമായ സംഗീതം, മരക്കൊമ്പുകളിൽ ചിലങ്ക കിലുക്കുന്ന കുഞ്ഞിളം പക്ഷികളുടെ കളഗാനം, ഇത് രണ്ടും മാത്രമാണ്. ബസ്സിൻ്റെ ഇരമ്പിളിനോടൊപ്പം ഉരസിയൊഴുകുന്ന വേറെ ശബ്ദങ്ങൾ. നേരം കഴിയും തോറും ചുരങ്ങളിൽ മഞ്ഞു വീണു തുടങ്ങി. തണുപ്പിന് കനം വെച്ചു. പാടത്തെ നെല്ലോലകളിലും തൊടികളിലും ധനുമാസത്തിൽ പുകയൂതിയെത്തുന്ന മൂടലാണല്ലോ മഞ്ഞിനെക്കുറിച്ചുള്ള നിന്റെ സങ്കല്പം. എന്നാൽ ഇവിടെ അതല്ല. തൂവെള്ള നിറമോലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറകുവെച്ചെടുക്കുന്നു, കയ്യെത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റിപ്പറക്കുന്നു. മുന്നിൽ പിന്നിൽ മീതെ കീഴെ ബസ്സിനു ചുറ്റും മഞ്ഞിൻ്റെ മേഘപടലം പൊതിഞ്ഞു മൂടിയപ്പോൾ, കയമില്ലാത്ത പാൽക്കടലിലൂടെ ബസ്സൊഴുകുകയാണെന്ന പ്രതീതിയുളവായി. ഏതോ സ്വപ്നലോകത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നും തോന്നി. കണ്ട മുന്നിലെ വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് ബസ് നീങ്ങുന്നത്. ഒരു കൊച്ചു വീടിൻ്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ. മഞ്ഞിൻ്റെ കണ്ണാടിപ്പലക മുഖം മറച്ച് നിൽക്കുന്നു. കണ്ണാടിപ്പലകയുടെ കൂട്ടിനകത്ത് ബസ്സിൻ്റെ ഇരുമ്പൽ,
കൂറ്റൻ കരിവണ്ടിൻ്റെ മൂളക്കം പോലെ ചെകിടടിപ്പിക്കുന്നു. തണുപ്പാണെങ്കിൽ അസഹ്യം. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. ബസ് കൊടൈക്കനാൽ എത്തി. അപ്പോഴേക്കും പകൽ യാത്രയ്ക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞ് കൊടുത്തിരുന്നു. കെ തായാട്ടിൻ്റെ കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്നതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എല്ലാവർക്കും മനസ്സിലായല്ലോ, ഒരു യാത്ര പോകുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഇതിൽ ആദ്യത്തേത് പദമറിഞ്ഞ്. പാഠഭാഗം വായിച്ച് പുതിയ പദങ്ങൾ കണ്ടെത്തൂ. നിഘണ്ടു നോക്കി അർത്ഥം മനസ്സിലാക്കി കുറിക്കുമല്ലോ. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന പാഠഭാഗത്തെ പുതിയ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും. നൂലിട, നൂൽ കടക്കാനാവുന്ന വിട. അനായാസം, ആയാസം കൂടാതെ. ഹരിതാപം, പച്ചപ്പിൻ്റെ ഭംഗിയുള്ള. കൊല്ലി, മലയിടുക്ക്. ചെകുത്തായ, കുത്തനെയുള്ള. ഉദ്വേഗജനകം, ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി, നൂലിട, നൂൽ കടക്കാനാവുന്ന വിട. അനായാസം, ആയാസം കൂടാതെ. ഹരിതാപം, പച്ചപ്പിൻ്റെ ഭംഗിയുള്ള. കൊല്ലി, മലയിടുക്ക്. ചെകുത്തായ, കുത്തനെയുള്ള. ഉദ്വേഗജനകം, ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ പദമറിഞ്ഞ് എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ നോക്കി. ഇനി അടുത്തത് വാക്കിൽ തെളിയും ചിത്രങ്ങൾ. മലയാളത്തിൻ്റെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ചില കാഴ്ചകളെ ഇങ്ങനെയാണ് ആവിഷ്കരിച്ചത്. എസ് കെ പൊറ്റക്കാടിൻ്റെ പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തടികളടുക്കി വെച്ചതുപോലെ തടിയൻ മുതലകൾ. കാറ്റു നിറച്ച തോൾ സഞ്ചികൾ പോലെ ഹിപ്പോകൾ. ഈ പാഠഭാഗത്തിലും ഇത്തരം വാക്യങ്ങളുണ്ട്. അവ കണ്ടെത്തി എഴുതു. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കൂരിയാറ്റ കൂടകൾ പോലെ കൂരകൾ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര കാവ്യാത്മകമായിട്ടൊക്കെ പറയുന്ന വാക്കുകളുണ്ട്, സെന്റൻസ് ഉണ്ട്. അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് കണ്ടെത്തി എഴുതാം. വാക്കിൽ തെളിയും ചിത്രങ്ങൾ എന്ന ക്വസ്റ്റ്യനിലെ ആൻസർ നമുക്ക് നോക്കാം. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. അടുത്തത്, തൂവെള്ള നിറമൂലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറകുവെച്ചടുക്കുന്നു. ബസിൻ്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിൻ്റെ മൂളക്കം പോലെ ചെകിടടുപ്പിക്കുന്നു. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. തൂവെള്ള നിറമൂലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറകുവെച്ചടുക്കുന്നു. ബസിൻ്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിൻ്റെ മൂളക്കം പോലെ ചെകിടടപ്പിക്കുന്നു. ഇനി അടുത്ത പാഠഭാഗത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് കത്ത് എഴുതാം. സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ യാത്രാ വിവരണങ്ങൾ എടുത്ത് വായിക്കുക. അവയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിനൊരു കത്തെഴുതാനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. കത്തെഴുതാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ചോദ്യം കുറച്ച് മുന്നത്തെ ചോദ്യം ഇവിടെ എസ് കെ പൊറ്റക്കാടിനെ നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ന് പറഞ്ഞുള്ള കാഴ്ചകളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മെ അത് വായിച്ചതായിട്ട് തന്നെ, ആ ഒരു കൃതി വായിച്ചതായിട്ട് പോലെ തന്നെ നമുക്കൊരു കത്തെഴുതി നോക്കാം. അത് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, കത്തെഴുതാം. കത്തെഴുതുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം. ആദ്യം എന്ത് വേണം, സ്ഥലവും വേണം, ഡേറ്റും വേണം. പിന്നെ പ്രിയപ്പെട്ട കാത്തു, നിനക്ക് സുഖമാണോ? ഓണം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ എസ് കെ പൊറ്റ, നമ്മുടെ കത്ത് എഴുതുമ്പോൾ സ്ഥലവും ഡേറ്റും വേണം. പിന്നെ ആദ്യം ഇങ്ങനെ പ്രിയപ്പെട്ട നമുക്കിഷ്ടമുള്ള പേര് എഴുതാം. പിന്നെ ആദ്യം കുറച്ച് നമ്മുടെ കത്ത് തുടങ്ങുമ്പോഴേ നമ്മൾ കാര്യം അങ്ങ് പറഞ്ഞ് തുടങ്ങരുത്. ആദ്യം നമ്മൾ എന്നെ ഉണ്ട്, വിശേഷം, സുഖമാണോ, അങ്ങനെ എന്ന രീതിയിലൊക്കെ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് വേണം നമ്മുടെ മാറ്ററിലേക്ക് വരാൻ. അപ്പോൾ അങ്ങനെ തുടങ്ങിയേക്കുവാണ്. പ്രിയപ്പെട്ട കാത്തു, നിനക്ക് സുഖമാണോ? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ എസ് കെ പൊറ്റക്കാടിൻ്റെ നൈൽ ഡയറി വായിച്ചു തീർത്തു. ആ അനുഭവം നീയുമായി പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്നെ
നൈൽ നദീതീരത്തേക്ക് കൊണ്ടുപോയി. നല്ല പുസ്തകമാണ്. അദ്ദേഹത്തോടൊപ്പം എല്ലാ കാഴ്ചകളും നേരിൽ കാണുന്നത് പോലെയുള്ള അനുഭവം എന്നിൽ ഉണ്ടാക്കി. ഡയറി രൂപത്തിലുള്ള എഴുത്ത് ആ പുസ്തകത്തോട് കൂടുതൽ അടുപ്പം തോന്നിപ്പിച്ചു. നീ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വായിക്കണം. പുസ്തകത്തെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം പറയണം. സ്നേഹപൂർവ്വം ശുഭത. അപ്പം മാറ്റർ എഴുതിയിട്ട് ലാസ്റ്റ് എഴുതണം സ്നേഹപൂർവ്വം എന്നിട്ട് നമുക്ക് നെയിം കൊടുക്കാം. ഇതാണ് കത്തിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഈ രീതിയിൽ വേണം ഈ ഇതെന്നല്ല ഏത് കത്തുകളും എഴുതാൻ വേണ്ടിയിട്ട്. എൻ്റെ പാഠപുസ്തകത്തിൽ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കത്തെഴുതി. ഇനി അടുത്ത ചോദ്യം, ഒരുമിച്ച് പാടാം തീവണ്ടിപ്പാട്ട്. കുതിച്ചു പായും തീവണ്ടി, കിതച്ചു നിന്നൊരു കൊടി കണ്ട്, പിടിച്ചു കയറി ഞാനും പല പല മുറികളിലൊന്നിൽ രസമുണ്ട്. ഇടയ്ക്ക് ചൂളം വിളിയുണ്ട്, പിടച്ചിലുള്ളിൽ പലതുണ്ട്, വലിച്ചു മണ്ടണ വണ്ടിക്കാരനെ കാണാനുള്ളിൽ കൊതിയുണ്ട്. ഒരു കൂട്ടുകാരൻ്റെ ആദ്യ തീവണ്ടി യാത്രയെക്കുറിച്ചിട്ടാണ് ഈ പാട്ട്. നിങ്ങൾ നടത്തിയ തീവണ്ടി, ബസ്, വിമാനയാത്രകളിൽ, ജലയാത്രയുമാം, കണ്ട കാഴ്ചകൾ ചിത്രമായോ കവിതയായോ വർണ്ണനയായിട്ടോ ആവിഷ്കരിക്കാൻ. അപ്പോൾ കൂട്ടുകാർക്ക്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാട്ട് എഴുതാൻ അറിയാവുന്നവർക്ക് തീവണ്ടിയെക്കുറിച്ചിട്ടോ ബസ്സിനെ കുറിച്ച് വിമാനത്തിൽ യാത്ര ചെയ്തതിനെ കുറിച്ചിട്ട് ഉണ്ടാക്കി പാട്ടെഴുതാൻ പറ്റും. അല്ലാത്തവർക്ക് ഒരു അത് കവിത. ഇനി ചിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ്സിൻ്റെ പടമൊക്കെ വരച്ചിട്ട് എന്തെങ്കിലും സീനറികൾ കാണിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ കുറേ വെള്ളം ഒരു വെള്ളം വരച്ചിട്ട് അതിൽ നമ്മുടെ ജലയാത്ര ഇപ്പം എന്ത് ബോട്ടോ നമ്മുടെ വള്ളവോ ഒക്കെ പടമൊക്കെ കൊടുത്ത ഒരു രീതിയിലും കൊടുക്കാം. അങ്ങനെ നമുക്ക് ചിത്രമോ കവിതയോ അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് എഴുതാം. ഞാൻ എന്തെങ്കിലും എഴുതാം, ഞാനിവിടാണ് പോയത്, ഇന്ന സ്ഥലത്ത് പോയി, ഇത്ര മണിക്കാണ് പോയത്, അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് എന്നൊക്കെ എഴുതിക്കഴിഞ്ഞാൽ ഒരു വർണ്ണനീയമായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ പടം വരയ്ക്കുന്ന കൂട്ടുകാർക്ക് പടം വരയ്ക്കാം, പാട്ടുണ്ടാക്കി എഴുതാൻ പറ്റുന്നവർക്ക് ഉണ്ടാക്കി പാട്ട് വേണമെങ്കിലും എഴുതാം. പിന്നെ അതുപോലെ അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതണോ എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിലും ചെയ്യാം. അത് നിങ്ങൾ കൂട്ടുകാർ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു പടമൊക്കെ കൊടുത്തേക്കുന്നു, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.